ഹായ്, എല്ലാവർക്കും സാധാരണക്കാരൻ വർക്കലക്കാരനിലേക്ക് സ്വാഗതം. ഇനി കുറച്ചൊക്കെ സബ്സ്ക്രൈബേഴ്സൊക്കെ ആവാം കേട്ടോ. നിങ്ങളിപ്പോൾ നോക്കിയാൽ അതിൻ്റെ അകത്ത് ഒന്നും രണ്ടുമൊക്കെ കാണുള്ളൂ. ഞാൻ ഈ വീഡിയോസിനെ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാത്തത് അതിൻ്റെ അകത്ത് വലിയ കണ്ടൻറ്റുകളൊന്നും ഞാൻ ഇട്ടില്ല, അതുകൊണ്ടായിരിക്കാം. ഇനി സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമ്മുടെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാം. അപ്പം ഞാൻ ഇന്ന് വന്നത് നമ്മുടെ ബിഗ് ബോസ് കഴിഞ്ഞ ദിവസത്തെ സീസൺ 2 ബിഗ് ബോസിലെ പാഷാണം ഷാജി നമ്മുടെ അമൃതയെയും അഭിരാമിയെയും കുറിച്ചുള്ള ഒരു പരാമർശം. അതായത് അവരൊരു ഒരു കൊള്ള സംഗീതത്തിലുള്ള കൊള്ളക്കാരന്മാരായിട്ട് വേഷം കെട്ടുന്നു, അവരെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്നു. ഈ പാഷാണം ഷാജി എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ അമൃതയെയും അഭിരാമിയെയും കുറിച്ച് പരാമർശിച്ചത്, അതിൻ്റെ അമൃതയും അഭിരാമിയും ഒറ്റപ്പൊട്ട് തങ്കമ്മ ഒറ്റവെട്ട് ഓമന അങ്ങനെ എന്തോ രണ്ട് കഥാപാത്രങ്ങളെയാണ് കാണിച്ചത്. അവർ രണ്ടുപേരും ബേസിക്കലി സിംഗേഴ്സാണ്. അവരെന്തോ ആയിക്കോട്ടെ, അവർക്ക് അത്രയ്ക്ക് അങ്ങ് കോമഡികളൊന്നും പറഞ്ഞ് ബലിപ്പിക്കാനായിട്ടൊന്നും പറ്റില്ലായിരിക്കും. കോമഡിയൊന്നും ആക്കണമെന്നും ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ പാഷാണം ഷാജിയുടെ ഒരു പരാമർശം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ എന്തോന്നോ ജബ്ബാർ നായർ ജബ്ബാർ എന്നോ ജബ്ബാർ സിംഗ് നായർന്നോ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്, എന്തൊക്കെ വൾഗറായിട്ട് ഈ പാഷാണം ഷാജി പറയുന്നുണ്ടായിരുന്നു. അഭിനവ ബിഗ് ബോസ് വിന്നറാണല്ലോ, അപ്പം എന്തൊക്കെ എന്ത് വേണമെങ്കിലും വായിൽ വരുന്നത് പറയാമെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് സ്ത്രീ കുലത്തെ ഒറ്റയടിക്ക് അടച്ചാക്ഷേപിക്കുന്ന തരത്തിൽ ഞാൻ വരുമ്പോഴത്തേക്ക് അവരുടെ വീട്ടിലാണ്. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അവിടെ, എനിക്ക് വളരെയധികം നോട്ട് ചെയ്തൊരു പോയിൻ്റാണ്. നമ്മുടെ രജിസാറൊക്കെ പിന്നെ സഭ്യമായ ഭാഷ വിട്ടൊന്നും സംസാരിക്കാറില്ല. ഈവൻ പുള്ളി നല്ല റേസ് ആയിട്ടുണ്ട്. വേണ്ട വേണ്ട എന്ന് ഞാൻ നിനക്ക് വെച്ചതാണ്. ഇതൊക്കെ ഭയങ്കര ക്ലാസ് ആയിരുന്നു. പക്ഷേ ഈ ഷാജി എന്താണ്, എന്ത് ചേട്ടത്തിലാണ് ഈ കാണിക്കുന്നത്? ഒരു നാലാൾ കാണുന്ന കാര്യം പോട്ടെ, ഈ കോമഡി എന്ന് പറയുന്നത് ഇങ്ങനെ തരം താഴ്ത്തി പറയേണ്ട ഒരു സാധനമാണോ? അതിനൊരു സ്റ്റാൻഡേർഡ് വേണ്ടേ? തീർത്തും മോശമായിപ്പോയി എന്നേ പറയാനുള്ളൂ. എനിക്ക് ഫീൽ ചെയ്തതാണ് അങ്ങനെ. അതിപ്പോൾ ആരാണെന്നുണ്ടെങ്കിലും, അതിപ്പം അമൃതയല്ല, അഭിരാമിയല്ല, വീണയല്ല, ആരെയാണെന്നുണ്ടെങ്കിലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്നത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ എന്തെന്നാണ് ഉദ്വേഗജനകമായ ഒരു എപ്പിസോഡായിരുന്നു. കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ഈ പാഷാണം ഷാജിയുടെ വേറെയും കുറേ വാക്കുകളൊക്കെ നമ്മൾ പല എപ്പിസോഡുകളിൽ കണ്ടിട്ടുണ്ട്. എന്തോ പട്ടിത്തീട്ടം, പുള്ളീനെ കൊണ്ട് മാത്രം എങ്ങനെയൊക്കെ സംസാരിക്കാൻ പറ്റുള്ളൂ കേട്ടോ, എന്ത് സാധനമാണിത്. ശരി, ഇത് പറയണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് പറഞ്ഞു. ഓക്കെ, വർക്കലക്കാരനാണ്, സാധാരണക്കാരനാണ്, നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. വർക്കലക്കാരനായതുകൊണ്ട് കണ്ണൂർകാർക്ക് സപ്പോർട്ട് ചെയ്തുകൂടാന്നില്ല കേട്ടോ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. വൺസ് അഗെയിൻ, അപ്പോൾ ഇനി തൊട്ട് കുറച്ചും കൂടി ഫ്രീക്വൻ്റ് ആയിട്ടുള്ള വീഡിയോസുകൾ ചെയ്യുന്നുണ്ട്. താങ്ക് യു.